ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. ആൽവിൻ മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു കേക്ക് തയ്യാറാക്കാനായി ഓവണും ബീറ്ററും ഒന്നും ആവശ്യമില്ല. കുട്ടികളും വലിയവരും ഒരുപോലെ അടി കൂടി മേടിച്ച് കഴിക്കും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്നറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 രൂപയുടെ 6 മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇത് ഡയറി മിൽക്ക് ചോക്ലേറ്റ് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറി മിൽക്ക് ചോക്ലേറ്റ് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ചോക്ലേറ്റിനെ കണക്കാക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത്. ഇനി ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത്. ഇത് പഞ്ചസാരയിൽ മാത്രമല്ല, ശർക്കരയിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ 150 ഗ്രാം ശർക്കര എടുത്തിട്ട് 100 ഗ്രാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരരിപ്പ എടുത്ത് അതിലരിച്ച് കരടെല്ലാം മാറ്റിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചു കൊടുത്തതിന് ശേഷം 250 ഗ്രാം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദയിൽ മാത്രമല്ല, ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ മൈദ നന്നായിട്ടൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ച് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ ഒറ്റയൊറ്റയായിട്ട് ഈ മൈദപ്പൊടി റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് 250 ഗ്രാം അളവിൽ  1 കപ്പ് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സ്പൂൺ അളവിൽ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈദയിൽ തന്നെ ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും നന്നായിട്ട് മിക്സായി കിട്ടും. ഇപ്പോൾ മൈദ നന്നായിട്ട് അരിപ്പയിൽ അരിച്ച് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 50 ഗ്രാം അളവിൽ പാൽപ്പൊടിയാണ്. ഇതുപോലെ കേക്ക് ഉണ്ടാക്കുന്നതിന് ഈ ഒരു പാൽപ്പൊടി അത്യാവശ്യമാണ്, ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു പാൽപ്പൊടിയും മിൽക്ക് ചോക്ലേറ്റും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ കേക്കും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു പഞ്ചസാര മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 മിൽക്ക് ചോക്ലേറ്റും കൂടി 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സ് ചെയ്തിട്ടെടുക്കാനുള്ള വെള്ളം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് 3/4 കപ്പ് വെള്ളത്തിൽ ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല കട്ടിപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നാലേ നമ്മുടെ കേക്കിനും അതേ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുന്നതിൻ്റെ കൂടെ 2 ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മുട്ട ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ 1 മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിച്ച് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ അളവിലുള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള നല്ലൊരു ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ മൗൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം കുറച്ച് പൊടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് തട്ടിയെടുത്തതിന് ശേഷമാണ് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ കേക്കിൻ്റെ മൗൾഡിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ കടായിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ കടായിലോ ചായപാത്രത്തിലോ ഏതിൽ വേണമെന്നുണ്ടെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്ററി കറക്റ്റ് ലെവലിലിരിക്കാൻ വേണ്ടി ഇതൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ അലുമിനിയത്തിൻ്റെ പാത്രം 10 മിനിറ്റ് മുന്നേ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചുകൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം ലോ ഫ്ലെയിമിലിട്ട് കൊണ്ട് തന്നെ വേവിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും.
ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് തട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ഞ് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ കേക്ക് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടാവും. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഇതുണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.